പുനർഗേഹം ഭവന സമുച്ചയത്തിലെ ശുദ്ധജല കണക്ഷന്റെ ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് കണക്ഷൻ വിച്ഛേദിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ജല അതോറിറ്റി. 160,000 രൂപയാണ് നഗരസഭ ബിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. ഭവന സമുച്ചയത്തിന് മുൻപിൽ നഗരസഭ സ്ഥാപിച്ച 7 ടാപ്പുകൾക്കാണ് ഈ തുക. ഇതിനു പുറമെ ഭവന സമുച്ചയത്തിലെ 227 കുടുംബങ്ങൾക്കും പ്രത്യേകം നൽകിയ ശുദ്ധജല കണക്ഷനും വലിയ കുടിശ്ശികയായിരിക്കുകയാണ്. നമ്മുടെ മാലിന്യത്തിന്റെ പ്രശ്നം വളരെയധികം ഗൗരവത്തിലാണ്. കാരണം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ വെള്ളത്തിന്റെ പ്രയാസത്തിലാണ്. അവിടെയുള്ള അന്തേവാസികൾ നിരന്തര പ്രയാസത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഗവൺമെന്റ് ഇത് കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരന് എവിടെ പോടെന്നറിയാതെ നിൽക്കണം. കാരണം ഇവിടെ 1,57,00,000 രൂപ മാസമായിട്ട് അതൊരു എത്തുമ്പോഴത്തേക്കും കിട്ടാതെ കിടക്കുകയാണ്. കാരണം 75% പണി പൂർത്തീകരിച്ചെങ്കിലും IRTC എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് പൂർത്തീകരണം നടത്തിയിട്ടുള്ളത്. പക്ഷേ അവർക്ക് 30% പോലും തുക കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. പിന്നെ മാലിന്യത്തിൻ്റെ കാര്യം പറയുന്നത് വേണ്ട. കാരണം ഇത് റോഡ് സൈഡിലേക്കാണ് കൊണ്ടുപോയിടുന്നത്. അതിനൊരു സജ്ജീകരണം ഇവിടെ ചെയ്തു തന്നിട്ടില്ല. ഇവിടെ താമസിക്കുന്ന നിവാസികൾ വളരെയധികം പ്രയാസത്തിലാണ്. പൊതുവെ ഇവിടുന്ന് സ്ത്രീകൾ പുറത്തു പോകേണ്ട അവസ്ഥയിലാണുള്ളത്. കാരണം ഇവിടെ ഈ മാലിന്യം കൊണ്ടുപോയിടാൻ വേറൊരു സംവിധാനം ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുടിവെള്ളം നിരന്തരം വളരെയധികം ബുദ്ധിമുട്ടിലാണുള്ളത്. കാരണം വാട്ടർ അതോറിറ്റിൻ്റെ വെള്ളമാണ് ഇപ്പോൾ തൽക്കാലം യൂസ് ചെയ്യുന്നതെങ്കിലും 8 മാസം 9 മാസത്തെ ബില്ല് വന്നിട്ടുള്ളത് 10,000, 11,000 വന്നിട്ടുണ്ട്. അപ്പോൾ ഏറെ പ്രയാസത്തിലാണ്. പെൻഷൻ കൊണ്ടെല്ലാം ജീവിക്കുന്ന ഒരുപാട് സാധാരണക്കാർ ഇവിടെ ഉണ്ട്. ഓരോ കുടുംബങ്ങൾക്കും 5,000, 6,000 ഒക്കെയാണ് ബിൽ കുടിശ്ശിക വന്നിരിക്കുന്നത്. മാസം 15,000 ലിറ്റർ വരെ സൗജന്യമായി ഉപയോഗിക്കാൻ നൽകിയ കണക്ഷനിൽ വന്യുപയോഗം നടന്നതോടെയാണ് ഇരട്ടി ബിൽ തുക വന്നിരിക്കുന്നത്. 75,000 ലിറ്റർ വരെ ചില കുടുംബങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് ജല അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നത്. 15,000 ലിറ്റർ എന്ന പരിധി കടന്നുപയോഗിച്ചാൽ മുഴുവൻ ഉപയോഗത്തിനുമുള്ള പണം നൽകണമെന്നാണ് വ്യവസ്ഥ. ഇതോടെ ഭവന സമുച്ചയത്തിലെ മുഴുവൻ കുടുംബങ്ങളും ആശങ്കയിലായിരിക്കുകയാണ്. നഗരസഭ സ്ഥാപിച്ച 7 ടാപ്പുകളുടെയും വീടുകളിലെ പ്രത്യേക ശുദ്ധജല ടാപ്പുകളുടെയും കണക്ഷൻ വിച്ഛേദിക്കുമെന്ന നോട്ടീസ് ജല അതോറിറ്റി നൽകിക്കഴിഞ്ഞു. വീടുകളിൽ ശുദ്ധജല ഉപയോഗത്തിന് നിയന്ത്രണം വരുത്തണമെന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ. പുനർഗേഹം ഭവന സമുച്ചയത്തിലേക്ക് മാത്രമായി വലിയ അളവിൽ ശുദ്ധജലം നൽകേണ്ടി വരുന്നുണ്ടെന്നാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്.